എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ടാബ്ലറ്റ് ആയിട്ടാണ്. ചെടികളൊക്കെ പെട്ടെന്ന് പൂക്കാനായിട്ടും അതേപോലെ തന്നെ നഴ്സറി ചെടികളൊക്കെ മേടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ നമുക്ക്, അതൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഏത് പ്ലാന്റിനും നമുക്കിത് കൊടുക്കാം കേട്ടോ. പച്ചക്കറിക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതേപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഏത് പ്ലാന്റുകൾക്കും നമുക്ക് 15 ദിവസം ഇടവിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ആസ്പിരിൻ ഗുളികയാണ്. ഇതിന് 10 എണ്ണത്തിന് വെറും 2 രൂപ മാത്രമാണ് നമുക്ക് വില വരുന്നത്. അപ്പോൾ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം എല്ലാവരും വളർച്ചക്കുറവാണ്, പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ചെയ്തു നോക്കിയിട്ട് അത്രയും മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 75 mg പത്ത് ഗുളികയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ അലിഞ്ഞിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിൽ അലിഞ്ഞു കിട്ടും. കണ്ടോ, നമ്മൾ ഇതേപോലെ ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഒഴിക്കേണ്ടത്? എത്ര വെള്ളത്തിലേക്കാണ് ഇത് ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്, കടയിൽ ഒഴിക്കേണ്ടത് എന്ന് ഡോസേജ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരാം. അതിൻ്റെ മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ കണ്ടോ ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ പെട്ടെന്ന് ഫ്ലവറായി വരികയും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുടിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മഞ്ഞളിപ്പൊക്കെ മാറി നല്ല പച്ച കളറിൽ നമുക്ക് ജയമന്തി ചെണ്ടുമല്ലിക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റിനും നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറിക്ക് നമ്മൾ ചെയ്തു നോക്കി, അതിനും തക്കാളിക്കും മുളകിനും അങ്ങനെ ബീട്രൂട്ട് ക്യാരറ്റ് ഇതിനൊക്കെ ബീൻസിനൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് വളർന്നു വരികയും നല്ല ഒരുപാട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് വരുന്ന പിന്നെ എന്താ കാലാവസ്ഥേൻ്റെ വ്യത്യാസം കൊണ്ട് പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ക്ഷീണങ്ങളൊക്കെ മാറി പെട്ടെന്ന് തന്നെ ചെടികൾ നന്നായിട്ട് പൂക്കാനും അതേപോലെ തന്നെ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ നല്ല രീതിയിൽ വരാനും പെട്ടെന്ന് വിരിഞ്ഞു വരാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്, ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മരുന്ന് കൂടിയാണിത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമല്ലേ ഉള്ളൂ. ഗുളിക മേടിക്കുന്നു, വെള്ളത്തിലിട്ട് വെക്കുന്നു, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സമയവും ലാഭിക്കുക, നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറും ഉണ്ടാക്കി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ചെടിക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി കൊടുക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളർന്നു കിട്ടും ചെടികൾ. അപ്പോൾ പ്രതിരോധ ശക്തി കൂടുന്നതിനനുസരിച്ചിട്ട് ചെടികളുടെ വളർച്ച കൂടും, അതാണ് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 10 ഗുളിക എടുത്തിട്ട് നമ്മൾ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ലിറ്റർ വെള്ളക്കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് എല്ലാ പ്ലാന്റുകൾക്ക് ഇൻഡോർ ഔട്ട്ഡോർ അതേപോലെ തന്നെ വെജിറ്റബിൾ ഗാർഡനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലാസ് നമ്മൾ എടുത്തതിന് ശേഷം ചുവട്ടിൽ കുറച്ച് മാറ്റി ഒഴിച്ചു കൂടിയും കൊടുക്കാവുന്നതാണ്. അപ്പം ഈ നമ്മുടെ മലനാട് വൈബ്സ് വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.